ഹേ േ ഗ്സ് എല്ലൊരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓഫ് ഷോർ ആൻഡ് ഗ്യാസ് ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് എത്രത്തോളം സാലറി സ്കെയിൽ ഉണ്ടായിരിക്കും ഇതിനെ ബേസ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാനായിട്ട് നിങ്ങളിലെ കുറേ എനിക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കറിയാവുന്ന ഡീറ്റെയിൽസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഇപ്പം നിങ്ങൾക്ക് കുറേ നാളത്ത് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് ലഭിച്ചിട്ടുള്ള സാലറീനേക്കാളും മുന്നറിയേണ്ട കാര്യം എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയതായിട്ട് ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നിങ്ങൾക്ക് എത്രത്തോളം സാലറി ലഭിക്കും എന്നറിയാനാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് ഞാൻ ഫസ്റ്റ് ഷെയർ ചെയ്യുന്നത് അതിന് ശേഷം കാറ്റഗറൈസ് ചെയ്തിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ സാലറി വരാമെന്ന് ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്ഷോറിലുള്ള ഡ്യൂട്ടി പന്ത്രണ്ട് മണിക്കൂറാണ് നമുക്ക് കാലത്ത് ഏഴ് മണി തൊട്ട് രാത്രി ഏഴ് മണി വരെയാണ് ഡ്യൂട്ടി ടൈം വരിക അപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന ഇൻഫോർമേഷൻ അല്ലെങ്കിൽ സാലറി സ്കെയിൽ എന്ന് പറയുന്നത് ഒരു സബ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിലാണ് ഞാൻ സബ് കോൺട്രാക്റ്റിംഗ് കമ്പനി എന്താണെന്ന് ഞാൻ പല വീഡിയോസിലായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളൊരു ഫ്രഷറായിട്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ക്ലയൻറ്റ് കമ്പനിയിലോ അല്ലെങ്കിൽ അതിന് മേലുള്ള കമ്പനികളിലോ നമുക്ക് ജോയിൻ ചെയ്യാനായിട്ട് സാധിക്കില്ല നമ്മുടെ സ്റ്റാർട്ടിങ് എപ്പോഴും സബ് കോൺട്രാക്റ്റിംഗ് കമ്പനികളിലായിരിക്കും അവിടുത്തെ സാലറി സ്കേലാണ് പറയാനായിട്ട് പോകുന്നത് അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന ഓൺഷോർ സാലറി പതിമൂവായിരം രൂപയായിരുന്നു ഇപ്പോൾ ചിലപ്പോൾ ഒരു കൂടി ഒന്ന് പതിനഞ്ച് രൂപയ്ക്ക് അതിൻ്റെ ആയിരുന്നു ഞാനൊരു ആറ് കൊല്ലം മുന്നത്തെ കാര്യമാണ് പറയുന്നത് അപ്പോൾ പതിമൂവായിരം രൂപയായിരുന്നു ഇപ്പോഴത്തെ സ്റ്റാർട്ടിങ് ഉള്ള ഫ്രഷേഴ്സിനെ അറൗണ്ട് നമുക്ക് പതിനയ്യായിരം രൂപയ്ക്കാണ് ട്രെയിനിങ് എഞ്ചിനീയറിന് ലഭിക്കുന്നത് പിന്നെ ഓഫ് ഷോറിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന അലവൻസസ് ആണ് ഈ രണ്ട് തരത്തിലുള്ള ജോബ് കാറ്റഗറീസ് ഉണ്ട് ഫസ്റ്റത്തെ സ്റ്റാഫ് കാറ്റഗറിയും രണ്ടാമത്തെ വർക്കർ കാറ്റഗറിയും ഈ സ്റ്റാഫ് കാറ്റഗറിയിൽ വരുന്ന ആൾക്കാരുകൾക്കുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞെങ്കിൽ അവർക്കൊരു ഫിക്സഡ് സാലറി ആയിരിക്കും ബാക്കി നമ്മുടെ വർക്കേഴ്സിലേക്ക് വരുന്ന സമയത്ത് ഒ എന്ന് പറയുന്നുണ്ടായിരിക്കും ഓവർ ടൈം ചെയ്യുമ്പോൾ സാലറി അവർക്ക് കൂടുതലായിട്ട് ഈ സ്റ്റാഫ് കാറ്റഗറിയിൽ വരുന്നതാണ് എൻജിനീയേഴ്സ് ക്യു സി എഞ്ചിനീയേഴ്സ് സൂപ്പർവൈസേഴ്സ് പിന്നെ സേഫ്റ്റി ഓഫീസേഴ്സ് പിന്നെ അതുപോലെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഉയർന്ന ലെവലിലുള്ള ആൾക്കാരൊക്കെ സ്റ്റാഫ് കാറ്റഗറിയിൽ വരും അവർക്കൊരു ഫിക്സഡ് സാലറി ആയിരിക്കും അപ്പോൾ ഞാൻ ട്രെയിനി എഞ്ചിനീയർ ആയിട്ട് ജോയിൻ ചെയ്തുകൊണ്ട് എനിക്ക് പതിമൂവായിരം രൂപയിൽ നിന്ന് സാലറി ഉണ്ടായിരുന്നത് ഓഫ് ഷോറിലേക്ക് പോകുന്ന സമയത്ത് പ്ലസ് അലവൻസസ് ആണ് നമുക്ക് ലഭിക്കുന്നത് പെർ ഡേ നമുക്ക് പ്ലസ് അലവൻസസ് കിട്ടും എനിക്ക് പോകുന്ന ഫസ്റ്റ് ടൈം പോയ സമയത്ത് എനിക്ക് മുന്നൂറ് രൂപയായിരുന്നു പെർ ഡേ അലവൻസസ് എന്നുണ്ടെങ്കിൽ ഈ പതിമൂവായിരത്തിൻ്റെ ഒപ്പം തന്നെ പ്ലസ് വൺ ഡേ നമുക്ക് മുന്നൂറ് രൂപയും കൂടി എക്സ്ട്രാ കിട്ടും അപ്പോൾ ഒരു മാസം നമുക്ക് ഒമ്പതിനായിരം രൂപയും കൂടി കൂടിയും ആയിട്ട് ലഭിച്ചിരുന്നു അപ്പോൾ ടോട്ടൽ സാലറി എന്ന് ഉണ്ടെങ്കിൽ ഒമ്പത് പ്ലസ് പതിമൂന്ന് എത്രയാണ് ഇരുപത്തി രണ്ടായിരം രൂപയാണ് നമുക്ക് ഓഫ് ഷോറിൽ പോയ സമയത്ത് ഉണ്ടായിരുന്ന സാലറി അപ്പോൾ ഇത് ഒരേ കമ്പനികൾക്കനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും ഞാനൊരു ഏവറേജ് കുഴപ്പമില്ലാത്തൊരു കമ്പനി അല്ലെങ്കിൽ സബ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ തന്നെ ഹൈ സ്റ്റാൻഡേർഡ് ഉള്ളതും ലോ സ്റ്റാൻഡേർഡും മിഡ് സ്റ്റാൻഡേർഡും ഒക്കെ ഉണ്ടാവും ലോ സ്റ്റാൻഡേർഡിലുള്ള ആൾക്കാർക്ക് പതിനായിരം ചില ആളുകൾ ഒരു ആറായിരം രൂപയ്ക്കോ അല്ലെങ്കിൽ പതിനായിരം രൂപയ്ക്കോ ഓപ്ഷോറ് പോകുന്ന കമ്പനീസും ഉണ്ട് ഞാനൊരു മിഡ് മിഡ് റേഞ്ച് ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസാണ് പറഞ്ഞത് നമുക്ക് ഓൺഷോർ കിട്ടുന്ന സാലറിയുടെ ഒപ്പം പ്ലസ് ഒരു അലവൻസസ് ആയിരിക്കും ഒരു സ്റ്റാഫ് കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കിട്ടാം ഒരു ട്രെയിനിങ് സ്റ്റേജിൻ്റെ ഉള്ളിൽ നമുക്ക് ഇവിടുത്തെ സാലറി സ്കെയിൽ എങ്ങനെയാണ് കൂടുക നിങ്ങൾക്ക് ഒരു ഒരു കൊല്ലം കഴിയുമ്പോൾ നിങ്ങളുടെ സാലറി ഓൺ ഷോർ സാലറി ഇൻക്രീസ് ചെയ്യും ഇപ്പോൾ പതിമൂവായിരം എന്നുള്ളത് ചിലപ്പോൾ ഒരു കൊല്ലത്തുനിന്ന് കഴിഞ്ഞുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നാലായിരം രൂപ കൂട്ടിയിട്ട് പതിനേഴായിരം രൂപയെക്കും പിന്നെ നമുക്ക് ഓപ്ഷോറുള്ള എക്സ്പീരിയൻസ് കൂടുന്നതിനനുസരിച്ച് നിങ്ങളുടെ അലവൻസസ് കൂടിക്കൊണ്ടിരിക്കും ഞാൻ മുന്നൂറ് എന്ന് പറഞ്ഞു ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഫസ്റ്റ് ടൈം ഓപ്ഷോർ പോയി രണ്ടാം തൊട്ട് ഓപ്ഷോർ പോകുമ്പോൾ അഞ്ഞൂറാവും പിന്നെ അത് കഴിഞ്ഞാൽ ഒരു വർഷം കൂടി കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എഴുന്നൂറാവും പിന്നെ അത് നിങ്ങൾക്ക് ആയിരം രൂപയാവും അങ്ങനെ നിങ്ങൾക്ക് ഏഡായി ഏഡായിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് സാലറീസ് ഇങ്ങനെ ഇൻക്രീസ് ആയിക്കൊണ്ടിരിക്കും ഓംഷോർ പ്ലസ് ഓൺ ആയിട്ടുള്ള ഫിക്സഡ് സാലറിയും പ്ലസ് അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ഓഫ് അലവൻസും കൂടി ആഡ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് മന്ത്ലി സാലറി ലഭിക്കുക പിന്നെ നമുക്കുള്ള ഓപ്ഷോറിലെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പറയുന്ന ഡീറ്റെയിൽസ് റിഗിലെ സാലറിമാറ്റി ഓയിൽ റിഗിലെ സാലറി ആയിട്ട് ഒന്നും കണക്റ്റഡ് അല്ല ഞാൻ ഒ എൻ ജി സി പ്ലാറ്റ്ഫോമുകളിൽ ഒരു സബ് കോൺട്രാക്റ്റിംഗ് കമ്പനി കൊടുക്കുന്നെങ്കിൽ ഒ എൻ ജി സി ഫീൽഡിൽ കൊടുക്കുന്ന സാലറി ബേസിസ് ആണ് ഞാൻ പറയുന്നത് റിഗ് ആയിട്ട് ഇതൊരു കണക്റ്റഡ് അല്ല കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വേറൊരു ബെനിഫിറ്റ് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ വർക്കർ കാറ്റഗറിയിൽ പോകുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെൽഡർമാർ ഹെൽപ്പർമാർ ഫിറ്റർമാർ ഫാബ്രിക്കേറ്റർ ചില കമ്പനികളിൽ ഫയർ വാച്ചർ വർക്കർ കാറ്റഗറിയിൽ വരും ചില കമ്പനികളിൽ സ്റ്റാഫ് കാറ്റഗറിയിൽ വരും പിന്നെ അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരുന്ന സ്കഫ് ഹോൾഡർമാർ അങ്ങനത്തെ കാറ്റഗറി ഒക്കെ കൂടി വന്നു കഴിഞ്ഞാൽ വർക്കേഴ്സിലാണ് വരാം വർക്കേഴ്സിനുള്ള ബെനിഫിറ്റ് എന്ന് ഉണ്ടെങ്കിൽ ചില സമയത്ത് സ്റ്റാഫിനേക്കാളും കൂടുതൽ സാലറി സ്റ്റാർട്ടിങ് സ്റ്റേജിലെ കാര്യമായിട്ടാണ് പറയണേ സ്റ്റാഫുകൾക്ക് ഒരു മൂന്നാലഞ്ച് കൊല്ലം അഞ്ച് പോലെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല സാലറിയിലേക്ക് മാറും ബട്ട് ഈ വർക്കർ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കുള്ള ഒരു ബെനിഫിറ്റ് സ്റ്റാർട്ടിങ്ങിലുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു ഫിക്സഡ് സാലറി ഓഫ് ഷോ ഓൺ ഷോറിലുള്ള അവർക്കൊരു സാലറി എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയാണ് പെർ ഡേ എന്ന് വിചാരിക്കുക ഓഫ് ഷോറിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് അലവൻസസ് അല്ലായിരിക്കാം പ്ലസ് ഓഫ് ഷോറിലേക്ക് പോകുന്ന സമയത്ത് അവർക്ക് എണ്ണൂറ് രൂപ സാലറി അങ്ങനെ ആയിരിക്കും സാലറി ബട്ട് അവർക്ക് പന് മണി തൊട്ടിട്ട് മണി വർക്ക് ചെയ്യുന്ന സമയത്ത് പന്ത്രണ്ട് മണിക്കൂറിച്ച് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓ എണ്ണൂറ് രൂപ കിട്ടും അതിൻ്റെ ഒപ്പം തന്നെ ഒരു എക്സാമ്പിളാണ് പറയുന്നത് പ്ലസ് ഓവർ ടൈം ചെയ്യുകയാണെങ്കിൽ മാക്സിമം ഓഫ് ഷോറിൽ ഈ പന്ത്രണ്ട് മണിക്കൂർ പ്ലസ് എങ്ങനെയാലും രണ്ട് മണിക്കൂറോ അല്ലെങ്കിൽ ചിലപ്പോൾ അതിനും കൂടുതൽ ചില സമയത്തും ഉണ്ടാവില്ലായിരിക്കും പൊതുവെ എല്ലാ സമയത്തും നല്ല വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് ഓഫ് ഷോറിലെ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളവിടെ പോയിട്ട് എൻജോയ്മെൻറ്റിന് ഒരിക്കൽ പോലും ടൈം ഉണ്ടായിരിക്കില്ല നമ്മളവിടെ പോയി കഴിഞ്ഞാൽ ഫുൾ വർക്ക് തന്നെയാണ് അവിടെ അവിടെ പോയിട്ട് വേറെ കാര്യങ്ങൾ ആലോചിക്കാൻ പോയിട്ട് ഒരു ഒരൊന്നിന് സമയമില്ലാത്തൊരവസ്ഥയാണ് നമ്മുടെ ജോലി കഴിഞ്ഞ് വന്ന് നമ്മൾ ഫുഡ് കഴിച്ച് ജസ്റ്റ് എങ്ങനെയെങ്കിലും കിടന്നാൽ മതി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഡ്യൂട്ടിക്ക് വരിക ഒരു കാര്യം എന്ന് ഉണ്ടെങ്കിൽ നമുക്ക് ശനിയോ ഞായറോ ഒന്നും നമുക്ക് അറിയില്ല എല്ലാ ദിവസവും വർക്കിംഗ് ഉണ്ട് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്നാണോ അവിടെ കയറി ജോയിൻ ചെയ്യുന്നത് അത് തൊട്ട് നമ്മൾ എന്നാണോ റിട്ടേൺ ഇറങ്ങുന്നത് അതുവരെ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ഡ്യൂട്ടിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വിശ്രമിക്കാനൊന്നും ഓപ്ഷറ് പോയിട്ട് ടൈമുണ്ട് ായിരിക്കില്ല അപ്പോൾ നിങ്ങൾക്ക് വർക്കേഴ്സിൻ്റെ ഒരു ഡീറ്റെയിൽ എന്ന് പറഞ്ഞാൽ ഓവർ ടൈം എന്ന് പറഞ്ഞാൽ പ്ലസ് എത്ര നേരം നിങ്ങൾ ഈ ഏഴ് മണി രാത്രി മണിക്ക് ശേഷം എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്നു അതിന് നിങ്ങൾക്ക് പ്ലസ് ഒ ടി ടൈം കിട്ടും ഒ ടി ടൈം എങ്ങനെയാണെന്ന് ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാലറിയിലെ ഇൻറ്റു വൺ പോയിന്റ് ഫൈവ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറിന് ഒരു മണിക്കൂർ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് സാലറി കൂടുതലായിട്ട് കിട്ടും അപ്പോൾ അത് അങ്ങനെ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നല്ലൊരു സാലറി തന്നെ നിങ്ങൾക്ക് വർക്കേഴ്സ് കാറ്റഗറിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ കുറേ പേര് പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മുപ്പതിനായിരം സാലറി അല്ലെങ്കിൽ നാൽപ്പതിനായിരം സാലറി അങ്ങനെയൊന്നും ഒരു കമ്പനിയും പ്രൊവൈഡ് ചെയ്യില്ല ഫസ്റ്റ് ട്രെയിനിങ് ഇട്ട കാര്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് പോലെ ഒരു പത്ത് വർഷം അല്ലെങ്കിൽ ഒരു അഞ്ച് വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയി നിങ്ങൾക്ക് അമ്പതിനായിരം അറുപതിനായിരം ഒക്കെ സാലറി ലഭിച്ചേക്കാം ബട്ട് നിങ്ങൾ സ്റ്റാർട്ടിങ് സ്റ്റേജിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ സാലറി സ്കെയില് അറൗണ്ട് ഇത്രത്തോളം തന്നെയായിരിക്കും ഓം ഷോറിലെ സാലറി നിങ്ങളുടെ ഫിക്സഡ് ആയിട്ടുള്ള സാലറി ഒരു ഏഴായിരം തൊട്ടിട്ട് ഇരുപതിനായിരത്തിൻ്റെ ഇട വരെയാണ് നിങ്ങൾക്കൊരു മാക്സിമം ഒരു കമ്പനി തരിക പിന്നെ ഓപ്ഷോറിൻ്റെ അലവൻസസ് മാക്സിമം നമുക്ക് ഇരുന്നൂറ് രൂപ തൊട്ടിട്ട് മുന്നൂറ് നാനൂറ് രൂപയൊക്കെ മാക്സിമം ആണ് ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു ഫ്രഷറിനൊക്കെ കൊടുക്കുള്ളൂ മുന്നൂറ് തന്നെ കൊടുക്കുന്ന ആ കമ്പനി അത്രത്തോളം എൻ്റെ കമ്പനി അത്രത്തോളം സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ടാണ് ആ രൂപ തന്നത് ചില കമ്പനികൾ ഇരുന്നൂറ് കൊടുക്കുന്നുണ്ടായിരിക്കും ചില കമ്പനി നൂറ് കൊടുക്കുന്നുണ്ടായിരിക്കും അതുപോലെ കമ്പനിയുടെ സ്റ്റാൻഡേർഡും അവർ കൊടുക്കുന്ന സാലറി സ്കെയിലും അനുസരിച്ചായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് ഒരിക്കലും നിങ്ങൾ കൂടുതലായിട്ടുള്ള സാലറി കിട്ടും പിന്നെ ഒരു കാര്യം നിങ്ങൾ ഓപ്ഷോറ് സെലക്ട് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഇമ്പോർട്ടൻ്റായിട്ട് ആയിട്ട് ഒരു ചിന്തിക്കേണ്ട ഒരു കാര്യം സാലറി നോക്കി ഒരിക്കലും ജോബ് സെലക്ട് ചെയ്യരുത് എന്താ കാരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ജോബ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അവിടെ ജോലിക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫാമിലിയായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണെന്ന് വിചാരിക്കാം അവിടെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ സംഭവം വളരെ കുറവാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒന്നാമത്തെ കാര്യത്തിന് അവിടെ നെറ്റ് ഫെസിലിറ്റി കുറവാണ് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫസ്റ്റ് ടൈം പോയ സമയത്ത് എനിക്കവിടെ കോൺടാക്ട് ചെയ്യാനായിട്ട് വൈഫൈയോ നെറ്റോ ഞാൻ മൂന്നാമത്തെ വട്ടം ഓഫ് ഷോറിലേക്ക് പോകുന്ന സമയത്താണ് ആ ഒരു പ്രൊജക്റ്റ് ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ നെറ്റ് ഫെസിലിറ്റി നമ്മുടെ ആയിട്ടുള്ള കമ്പനി നമ്മുടെ വർക്കേഴ്സൺ അല്ലെങ്കിൽ അവരെ താഴെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നെറ്റ് പ്രൊവൈഡ് ചെയ്യണം അല്ലെങ്കിൽ പ്രൊജക്റ്റിൻ്റെ ഉള്ളിൽ നെറ്റ് ഫെസിലിറ്റി കൊടുത്താൽ മാത്രമാണ് നമുക്ക് നെറ്റ് കിട്ടുള്ളൂ നെറ്റ് കിട്ടുകയാണെങ്കിൽ തമ്മിൽ നമുക്ക് ഒരു മാസത്തേക്ക് അമ്പത് എം ബി ഒക്കെയാണ് മാക്സിമം കിട്ടും അതൊരു കാഡായിരിക്കും നമ്മുടെ വൈഫൈ നമ്മുടെ നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് വൈഫൈ നിങ്ങൾ കാണിക്കുന്നുണ്ടായിരിക്കും ബട്ട് അതിൻ്റെ ഉള്ളിൽ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് നമുക്ക് അടിക്കണമെങ്കിൽ നമുക്കൊരു വട്ടം മാത്രം പാസ്വേഡ് ജനറേറ്റ് ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക് ഈ കോഫി ഹൗസിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക ഈ ഈ നമ്മുടെ എയർപോർട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മണിക്കൂർ നേരത്തേക്കുള്ള നെറ്റ് അല്ലെങ്കിൽ ഇത്ര അമ്പി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നെറ്റ് ക്ലോസ് ആവുമെന്നൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അതേ സിസ്റ്റം തന്നെയായിരിക്കും നിങ്ങൾക്ക് ഒരു വട്ടം ഒരു മാസത്തേക്ക് അമ്പത് അമ്പിയുടെ കാർഡ് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പത് അമ്പി അമ്പത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ വീഡിയോ കോൾ ചെയ്ത് നോക്കുക ഒറ്റ അടിക്ക് നിങ്ങൾ അമ്പ അമ്പതമ്പി കടിയും നിങ്ങൾ പിന്നെ ചുമ്മാരിക്കേണ്ടി വരും അപ്പോൾ നമ്മളൊക്കെ ചെയ്യാമെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന നെറ്റ് ഉണ്ടല്ലോ നെറ്റിന് നമ്മൾ ഒരു ഫയർ വാൾഡും ഫയർ വാൾഡ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നെറ്റ് ഉപയോഗിക്കാൻ ആദ്യം കൂടി വാട്സപ്പിന് മാത്രമുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരാനുള്ള ഫയർ വാൾഡ് ഇട്ട് വാട്സപ്പിലെ നോട്ടിഫിക്കേഷൻ അതും വീഡിയോ കോൾ നമ്മൾ റിസറ്റ് ചെയ്യും ഓഡിയോ കോൾ റെസിപ്റ്റ് ചെയ്യും ഓൺലി നമ്മൾ മെസ്സേജസ് മാത്രമാണ് യൂസ് ചെയ്യുക അപ്പോൾ കമ്മ്യൂണിക്കേഷൻ ഒരു ഇഷ്യൂ ആയിട്ട് വരുന്നുണ്ട് പലർക്കും ചിലർക്ക് ലവേഴ്സൊക്കെയുള്ളവരുണ്ടായി അവർക്ക് ഭയങ്കരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്യൂസ് വരും ഇപ്പോൾ പൊതുവേ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് വരാറുണ്ട് അങ്ങനത്തെ ഒരു കാര്യമുണ്ട് സാലറി നോക്കിയിട്ട് ഒരിക്കലും ഓഫ് ഷോറിലേക്ക് വരരുത് ഫസ്റ്റ് ഇതെന്താണ് ഫീൽഡ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവിടെ ചെയ്യുന്ന വർക്ക് എന്താണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങോട്ട് കിടക്കുക കടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പെട്ടെന്ന് വേറെ ജോബിലേക്കൊക്കെ മൂവ് ആവാൻ നോക്കി നമുക്ക് നടക്കില്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഓപ്ഷോറിലുണ്ട് അപ്പോൾ സാലറി നിങ്ങൾക്ക് കിട്ടാനായിട്ട് മിനിമം ഒരു അഞ്ച് വർഷമെങ്കിലും കഴിഞ്ഞാൽ മാത്രമാണ് നിങ്ങൾക്കൊരു നല്ലൊരു സാലറിയിലേ എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ അതും ഇന്ത്യക്ക് ഇപ്പോൾ ഇന്ത്യക്ക് പുറത്തേക്ക് പോയാലാണ് നമ്മൾ പറയുന്ന മൂന്ന് ലക്ഷവും നാല് ലക്ഷവും അല്ലെങ്കിൽ രണ്ട് ലക്ഷവും ഒക്കെ സാലറി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളു ഇന്ത്യയിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു എൺപതിനായിരം ഒമ്പതിന എൺപതിനായിരം ഒക്കെ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആറ് കൊല്ലം കഴിഞ്ഞാലും ഒരു എൺപതിനായിരം രൂപയ്ക്കാണ് മാക്സിമം ഒരു സബ് കോൺട്രാക്റ്റിംഗ് കമ്പനിയിൽ നിങ്ങൾക്ക് സാലറി ഉണ്ടായിരിക്കുമല്ലോ അതൊരു ക്ലയൻറ്റ് കമ്പനിയിലേക്ക് അഞ്ച് കൊല്ലം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു വൺ ലാക്സിൻ്റെ അടുക്കൊക്കെ വരും അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല എനിക്ക് അതിനെക്കുറിച്ച് അത്രത്തോളം നോളേജും ഇല്ല ബട്ട് ഒരു ബേസിക് സ്റ്റേജിൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന സാലറി ഇത്രയൊക്കെ തന്നെയായിരിക്കും അപ്പോൾ ഈ ഇൻഫോർമേഷൻ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വെയിറ്റ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ബൈ